നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള പതിനഞ്ചാമത്തെ ആണ് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക വളരെ ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സുകളാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചു നിർത്തിയത് ആശിശു വികാസ മനഃശാസ്ത്രത്തെ കുറിച്ചിട്ടാണ് പഠിച്ചത് ഡെവലപ്മെൻറ്റ് സൈക്കോളജിനെ കുറിച്ചിട്ടാണ് പഠിച്ചത് അപ്പോൾ അതിനകത്ത് കുറേ നമ്മൾ സിഗ്മെൻറ്റ് ഫ്രോഡിനെ കുറിച്ചിട്ട് കെറിക്സൺ ജോൺ ബോൾവി മാർഗ് മഹ്ല ജീൻ പിയാഷ് ഇവരെയൊക്കെ കുറിച്ചിട്ട് പഠിച്ചതാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ശിശുവികാസ ഘട്ടങ്ങളിലെ നാഴിക കല്ലുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ശിശുവികാസം നിരന്തരവും ശ്രേണിബന്ധിതവുമായ ഒരു തുടർ പ്രക്രിയയാണ് എന്താണ് പറഞ്ഞത് ശിശുവികാസം എന്ന് പറഞ്ഞത് എന്താണ് ഒരു നിരന്തരമായി നടക്കുന്നതും നിരന്തരവും ശ്രേണിബന്ധിതവുമായ ഒരു തുടർ പ്രക്രിയയാണ് ഓരോ ശിശുവിൻ്റെയും ജൈവശാസ്ത്രപരവും മാനസികവും സാമൂഹികവുമായ സവിശേഷതകൾ ഈ വികാസ പ്രക്രിയയെ ഗുണപരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതായത് ജനനം മുതല് ശിശുവികാസ പ്രക്രിയക്ക് പ്രായ നിബന്ധവും നിയതവുമായ ഒരു രീതി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതായത് കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ എല്ലാ കാര്യങ്ങളും റിലേറ്റ് ചെയ്ത് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും പോകുന്നത് ശ്രേണിബന്ധിതമായിട്ടായിരിക്കും പോകുന്നത് അതുപോലെ തന്നെ പ്രായ നിബന്ധമായിട്ട് ഒരു സ്റ്റേജിൽ ഇന്ന കാര്യങ്ങളായിരിക്കും ചെയ്യുക അടുത്ത സ്റ്റേജിൽ അടുത്ത കാര്യങ്ങളായിരിക്കും ചെയ്യുക എന്നൊരു ബന്ധപ്പെടുത്തിയായിരിക്കും ഒരു ശ്രേണിയായിട്ടും അതുപോലെ തന്നെ പ്രായ നിബന്ധമായിട്ടായിരിക്കും വികസിച്ച് വരുന്നത് ഇപ്പം ഒരു ശിശുക്കൾ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ കുറേ ശേഷികൾ ആർജിക്കും അല്ലേ ആദ്യം എങ്ങനെയായിരിക്കും കുഞ്ഞ് കരഞ്ഞ് പാല് കുടിക്കുന്നു നേരെ കിടക്കുന്നു അത് കഴിഞ്ഞമ്മ കുഞ്ഞ് എന്തെയ്യും കുറച്ച് കഴിഞ്ഞാൽ കൊച്ചൊന്ന് പതുക്കെ ചെരിയാനായിട്ട് തുടങ്ങും പിന്നെ പതുക്കെ കമഴാനായിട്ട് തുടങ്ങും പിന്നെ ഓരോ സ്റ്റേജിൽ എന്തെയ്യും ആ മുട്ടുകൂത്താനും നീന്താ നീന്താൻ തുടങ്ങും അത് കഴിഞ്ഞ് മുട്ടുകൂത്തി നടക്കാൻ തുടങ്ങും പിടിച്ചെഴുന്നേക്കാൻ തുടങ്ങും അങ്ങനെ ഓരോരോ സ്റ്റേജുകൾ പോയിക്കൊണ്ടിരിക്കും ഇതെല്ലാം എന്താണ് ശ്രേണിബന്ധിതമായിട്ടും ഓരോ സ്റ്റേജസ് പ്രായബന്ധിതമായിട്ടാണ് വികസിച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ വികാസപ്രക്രിയയെ നമുക്ക് ഇന്നെന്ന് വിളിക്കാം ആ ശിശുവികാസ പ്രക്രിയയിലെ നാഴിക കല്ലെന്ന് വിശേഷിപ്പിക്കാം അവയെ ശാസ്ത്രീയമായും വസ്തുനിഷ്ഠമായും വിലയിരുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനും അപര്യാപ്തമായ സാഹചര്യങ്ങളിൽ ഗുണപരമായി ഇടപെടുന്നതിനും വേണ്ടി സ്ഥൂല പേശി വികാസം സൂക്ഷ്മ പേശി വികാസം ഭാഷാപരം വ്യക്തിപരവും സാമൂഹികവുമായ മേഖല എന്നിങ്ങനെ നാല് തലങ്ങളായിട്ട് വിഭജിക്കാറുണ്ട് എന്താണ് പറഞ്ഞത് അതായത് കുഞ്ഞിന്റെ ഒരു നാഴികക്കല്ല് ഒരു ശിശു വികാസ പ്രക്രിയയിൽ നാഴികക്കല്ല്ന്ന് പറയാവുന്ന എന്താണ് നാഴികക്കല്ലെന്ന് പറയുന്നത് അതായത് കുഞ്ഞിൻ്റെ എന്ത് ജനനം മുതലുള്ള ശ്രേണി ശ്രേണീബന്ധിതമായത് അതുപോലെ തന്നെ പ്രായ നിബന്ധനമായി വികസിച്ച് വരുന്ന ഓരോ കാര്യങ്ങളെ എങ്ങനെയായിട്ട് തിരിച്ചിരിക്കുന്നു ആ പല സ്റ്റേജസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു നാല് തലങ്ങളിലായിട്ട് തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെ ഏതാണ് പറയുന്നത് സ്ഥൂല പേശി വികാസം സൂക്ഷ്മ പേശി വികാസം ഭാഷാപരം വ്യക്തിപരവും സാമൂഹികവുമായ മേഖല ഇങ്ങനെ നാല് തലങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു എന്താണ് പറഞ്ഞത് സ്ഥൂല പേശി വികാസം സൂക്ഷ്മപേശി വികാസം ഭാഷാപരം വ്യക്തിപരവും സാമൂഹികവുമായ മേഖല എന്നീ നാല് തലങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക അതായത് ശാസ്ത്രീയമായും വസ്തുനിഷ്ഠമായും വിലയിരുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനും അപര്യാപ്തമായ സാഹചര്യങ്ങളിൽ ഗുണപരമായി ഇടപെടുന്നതിനും വേണ്ടിയിട്ടാണ് എന്ത് ഈ ഇങ്ങനെ ഒരു നാല് മേഖലയായിട്ട് തിരിച്ചിരിക്കുന്നത് ഇതിനകത്ത് പേശി വികാസം എന്തായിരിക്കും പേശി വികാസം അതായത് കുഞ്ഞിൻ്റെ സഞ്ചാരശേഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പേശി വികാസം കുഞ്ഞിൻ്റെ സഞ്ചാരശേഷി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് സഞ്ചാരശേഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്ത് സ്ഥൂല പേശി വികാസം അങ്ങനെയെങ്കിൽ സൂക്ഷ്മപേശി വികാസം എന്തായിരിക്കും അതായത് കുഞ്ഞിൻ്റെ ദൈനംദിന ജീവിതത്തിൽ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്നതിന് ആഹാരം കഴിക്കുക അല്ലെങ്കിൽ വസ്ത്രത്തിൽ ബട്ടൺ ഇടുക തുടങ്ങിയ ആവശ്യമാണ് എന്തിൽ വരുന്നത് സൂക്ഷ്മപേശി വികാസത്തിൽ വരുന്നത് ഇനി ഭാഷാപരമായിട്ടാണെന്ന് പറയണെങ്കിലോ ഭാഷാപരമായ വികാസം ശിശുവിന്റെ ആശയവിനിമയ ശേഷിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് ഭാഷാപരം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഭാഷാപരമായ വികാസം എന്ന് പറഞ്ഞെന്താണ് ശിശുവിന്റെ ആശയവിനിമയ ശേഷിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി അടുത്ത നാലാമത്തെ തലം ഏതാണ് വ്യക്തിപരവും സാമൂഹികവുമായ തലം അതെന്തായിരിക്കും ആ കുഞ്ഞിൻ്റെ സ്വഭാവത്തെയും മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനുള്ള ശേഷിയെയും കുറിക്കുന്നു അപ്പം അങ്ങനെ നാല് സ്റ്റേജസ് ആണ് ഉള്ളത് നാല് തലങ്ങളാണുള്ളത് ഓക്കെ ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഒരു മൂന്ന് വയസ്സുകാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾ മൂന്ന് പ്ലസ് അത് ആ സാഹചര്യത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലുള്ള കുട്ടികളെ കുറിച്ചിട്ടാണ് അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഏതാണ്ട് സ്ഥായിയായ ഒരു സ്വഭാവ രീതിയാണ് മൂന്ന് വയസ്സോടെ കുഞ്ഞുങ്ങൾ ആർജിക്കുന്നത് തൻ്റെ പ്രായം ലിംഗപദവി എന്നിവ സംബന്ധിച്ച് ശിശുവിന് ഒരു ധാരണ വികസിച്ചിട്ടാകും കുഞ്ഞിനെ അറിയാനായിട്ട് സാധിക്കും എന്തൊക്കെ കാര്യങ്ങൾ ആ കുഞ്ഞിൻ്റെ പ്രായം ഒരു ലിംഗപദവി പദവി കുഞ്ഞാണാണോ പെണ്ണാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കുഞ്ഞിന് ഒരു സ്റ്റേജിൽ നമുക്ക് കുഞ്ഞിന് ഈ ഒരു സ്റ്റേജിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി ഈ ഒരു പ്രായത്തിൽ എത്തിക്കഴിയുമ്പോൾ അവരുടെ പ്രത്യേകത എന്തായിരിക്കും അതായത് മൂന്ന് വയസ്സ് ആയിക്കഴിയുമ്പോൾ അവരുടെ ആ കുടുംബാന്തരീക്ഷം അവർക്ക് ബോറായി തുടങ്ങും നമ്മൾ ഇതിനുമ്പോൾ ക്ലാസ്സുകൾ പറഞ്ഞു അല്ലേ അവർക്ക് വീട്ടിൽ നമ്മൾ അവർ ഓരോരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും അവരെ അനുസരണക്കേടാണ് അവരൊന്നും അനുസരിക്കുന്നില്ല എന്നൊക്കെ പറയും അതുപോലെ കുഞ്ഞുങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ കുടുംബ കുടുംബാന്തരീക്ഷം എന്തായിട്ട് തോന്നും ആ ഒരു വിരസമായിട്ട് ഒരു ബോറായിട്ട് തോന്നും അങ്ങനെ അവർ എന്തിലേക്ക് തിരിയുന്നുണ്ട് ആ ചുറ്റുപാടിലേക്കും ചുറ്റുമട്ടത്തിലേക്കും അതുപോലെ തന്നെ അയൽപക്കങ്ങളിലേക്കും അതുപോലെ തന്നെ സമ പ്രായക്കാരായ ശിശുക്കളിലേക്കൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ ശ്രദ്ധയും താല്പര്യമൊക്കെ വികസിക്കും അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് കുടുംബാന്തരീക്ഷം ഇഷ്ടമല്ലാതെ വരും അവർക്ക് കുടുംബം വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു ചാടണം അങ്ങനെയാണ് നമ്മൾ എവിടേക്കും കൊണ്ടുവന്നാക്കുന്നത് ആ മൂന്ന് വയസ്സ് കഴിയുമ്പോഴാണ് നമ്മൾ പ്രീ സ്കൂളിൽ പഠിക്കാനായിട്ട് പോകുന്നത് അംഗനവാടികളിലൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ കുട്ടി എന്ത് ചെയ്യുന്നത് കുട്ടി തൻ്റെ ചുറ്റുവട്ടത്തിനുമേൽ ശിശു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ ഒരു മൂന്ന് വയസ്സ് ഘട്ടം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു ഘട്ടം ചുറ്റുപാടുകളിലേക്ക് കടക്കുന്ന ആ ഒരു ഘട്ടം സ്വതന്ത്രമായി ഓടുന്നതിനും പടവുകൾ കയറി ഇറങ്ങുന്നതിനും ശിശു ശേഷി ആർജിക്കുന്നു താൻ പുതിയതായി നേടിയ ശേഷികൾ ഉപയോഗിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നത് ശിശുവിന് ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ ശിശു തന്നെ പ്രതിഷേധം സാഹചര്യവും സമയവും നോക്കാതെ തന്നെ പ്രകടിപ്പിക്കും ഇല്ലേ കുഞ്ഞുങ്ങളെ നമ്മൾ കളിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് വിടുക അല്ലെങ്കിൽ ജസ്റ്റ് അവരൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും അവർക്ക് എല്ലാത്തിനും പിടിച്ച് കയറണം പിടിച്ചു കയറുമ്പോൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ പറയും പറ്റില്ല കയറാൻ പറ്റില്ല സ്റ്റെപ്പ് കയറാൻ സമ്മതിക്കുവോ വീഴും അതുകൊണ്ട് ചെയ്യല്ലേ അങ്ങനെയൊക്കെ പറയും അങ്ങനെ പറയുമ്പോൾ കുട്ടികൾ സമ്മതിക്കുവോ ഇല്ല അവരും ആശി പിടിച്ച് തന്നെ കരയും അവരുടെ സ്വാതന്ത്ര്യം നമ്മൾ എന്തെയാണ് നിഷേധിക്കാണ് അപ്പൊ അവരപ്പ തന്നെ അത് അതെന്ത് പ്രതിഷേധിക്കും അതിന് സമയമൊന്നുമില്ല സമയം നോക്കാതെ തന്നെ അവരെ തടസ്സപ്പെടുത്തും അവരെന്തെയ്യും അപ്പൊ തന്നെ അത് പ്രതിഷേധിക്കാനായിട്ട് തുടങ്ങും അവർക്ക് ആ കാര്യം ചെയ്തേ പറ്റൂ അതിനുവേണ്ടിട്ട് അവരെന്തെയ്യും വാശി പിടിക്കാനായിട്ട് തുടങ്ങും അപ്പം ഈ ഒരു ഘട്ടത്തിൽ തന്നെ എന്തും കൂടി സംഭവിക്കുന്നുണ്ട് ആ കൂടുതലായിട്ട് ശാരീരിക മുറിവുകൾ ഉണ്ടാകുന്നതും ഏത് ഘട്ടത്തിലാണ് ഈ ഘട്ടത്തിലാണ് കൂടുതൽ കയറി മുകളിലൊക്കെ കയറി അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പിടിച്ചു കയറി വീഴാനൊക്കെ സാഹചര്യം ഉള്ളതും ഈ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു സമയത്താണ് നമ്മൾ ട്രൈ സൈക്കിള് വാങ്ങിച്ചു കൊടുക്കുക അല്ലേ ആ കുഞ്ഞ് സൈക്കിള് അതുപോലെ തന്നെ ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കുന്ന വാഹനങ്ങളും ജയറോന്നും എങ്ങനെ പറയണേ അപ്പം അങ്ങനത്തെ വാഹനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും അപ്പം അതൊക്കെ ചവിട്ടാനും അതൊക്കെ ഉപയോഗിക്കാനായിട്ടൊക്കെ എന്തായിരിക്കും കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ സമയത്ത് എന്തായിരിക്കും സൂക്ഷ്മ പേശി വികാസവും ബന്ധപ്പെട്ട ശേഷികളും വികസിച്ച് വരുന്നതായിരിക്കും ഇനി കുഞ്ഞുങ്ങള് സ്വയമായിട്ട് അവരുടെ വസ്ത്രത്തിൽ ഡ്രസ്സിലൊക്കെ ഒക്കെ ഇടുക അതുപോലെ തന്നെ ഷൂ വായിക്കുന്നതിനും കൈയൊക്കെ കഴുകുന്നതിനും ശിശുവിന് കഴിയുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും അവർ സ്വന്തമായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും ഇതാണ് എന്ത് സൂക്ഷ്മ പേശി വികാസത്തിൽ വരുന്നത് അതുപോലെ തന്നെ ക്രയോൺസ് ഒക്കെ വെച്ച് വരയ്ക്കാനും പെൻസിലുകളൊക്കെ വെച്ച് വരയ്ക്കാനൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഇത് അതുപോലെ തന്നെ തിരച്ചീന അല്ലെങ്കിൽ രംഭരേഖകൾ വൃത്തം എന്നീ ജാമിതീയ രൂപങ്ങൾ വരയ്ക്കുന്നതിന് ശിശുവിന് കഴിയും വട്ടം വരച്ച് അതിൽ മനുഷ്യമുഖത്തെ ഉദ്ദേശിച്ച് കണ്ണ് മൂക്ക് തുടങ്ങിയ വരയ്ക്കുന്നതിന് ശിശു സ്വാഭാവികമായ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഈ ഒരു സ്റ്റേജ് പ്രോത്സാഹനജനകമായ ജനകമായ അന്തരീക്ഷത്തിൽ ശിശു ഈ ഘട്ടത്തിൽ ഏറെ മുന്നോട്ടു പോകും ശിശുവിന്റെ നൈസർഗികമായ ഈ കഴിവുകളെ തടയിടുകയും കേവലമായ എഴുത്തിലേക്ക് യാന്ത്രികമായി തിരിച്ചുവിടുകയും ചെയ്യുന്നത് ശരിയല്ല അപ്പം ഈ ഒരു സമയത്ത് കുഞ്ഞിനെ എന്താ പറയുക കുഞ്ഞ് സ്വയം ചെയ്യാനായിട്ട് കുഞ്ഞിനെ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ കുഞ്ഞ് ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രമിക്കാം കുറെ വൃത്തം വരയ്ക്കാൻ അതിലെന്ത് മനുഷ്യന്റെ ചിത്രങ്ങൾ കണ്ണും മൂക്കും മായൊക്കെ വരയ്ക്കാനും അതൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ കുഞ്ഞിനെ എഴുതാനായിട്ട് കുഞ്ഞിനെ നിർബന്ധിക്കരുത് അതുപോലെ തന്നെ ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും കുഞ്ഞ് ആ കുഞ്ഞ് സംസാരിക്കാനായിട്ട് തുടങ്ങും ചില കുഞ്ഞുങ്ങൾ എന്തായിരിക്കും നല്ല വാചകടേ ആയിരിക്കും അല്ലെ നന്നായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു സ്റ്റേജും കൂടിയാണ് മൂന്ന് വസ്തുക്കളെ എണ്ണുന്നതിനും പൂർണമായി ഒരു വാചകം പറയുന്നതിനും കുഞ്ഞുങ്ങൾക്ക് കഴിയുന്ന ഒരു സ്റ്റേജും കൂടിയാണ് എന്താണ് മൂന്ന് വസ്തുക്കളെ എണ്ണുന്നതിനും പൂർണ്ണമായ ഒരു വാചകം പറയുന്നതിനും കഴിയുന്ന ഒരു സ്റ്റേജാണ് കഥകൾ കേൾക്കുന്നതിനും പറയുന്നതിനും ശിശുവിന് താല്പര്യം വർദ്ധിക്കും ആദ്യവും അവസാനവും ഇല്ലാതെ നീളുന്ന കഥകളായിരിക്കും ശിശുക്കൾ പറയുക അവര് പറയുന്ന കഥ എന്താണെന്ന് നമ്മൾ ചിലപ്പോൾ തുടക്കം എന്താണെന്ന് അറിയില്ല ഒടുക്കും എന്താണെന്ന് അറിയില്ല അല്ലെ അങ്ങും ഇല്ലാത്ത ഒരു കഥകളൊക്കെ ആയിരിക്കും കുഞ്ഞുങ്ങൾ പറയാ അവർ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ഇതായിട്ടുള്ള കഥകൾ തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോൾ അവസാനം ഒന്നും കാണൂല ആദ്യവും കാണൂല ഇങ്ങനെ കഥകൾ അവർ ഇങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതുവഴി കുഞ്ഞുങ്ങളുടെ എന്താണ് വികസിക്കുക അതായത് ഇതുവഴി കുഞ്ഞുങ്ങളുടെ നിരീക്ഷണ പാഠവും ചുറ്റുപാടും എന്താണ് നടക്കുന്നതെന്നുള്ള അത് എന്താ പറയുക ഒബ്സർവേഷൻ കൂടുന്ന സമയമാണ് അതുപോലെ തന്നെ വാക്ചാതുര്യതയും അതായത് നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും അതുപോലെ തന്നെയാണ് മറ്റുള്ള കുഞ്ഞുങ്ങളെ അവർ നിരീക്ഷിക്കാനായിട്ട് തുടങ്ങും ആ കുഞ്ഞുങ്ങൾ എന്താണ് ചെയ്യുന്നത് ആ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ നിരീക്ഷിച്ചിട്ട് അവർ സ്വന്തമായിട്ട് വന്നിരുന്ന് അവരുടെ സ്വന്തം കളിപ്പാട്ടത്തിൽ ഇരുന്ന് കളിക്കാനായിട്ട് തുടങ്ങും ഒരിക്കലും അവരെന്ത് ചെയ്യില്ല തൻ്റെ കളിപ്പാട്ടങ്ങള് കൂട്ടുകാർക്ക് കൊടുത്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ച് അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ അവിടെ നടക്കുന്നില്ല സ്വന്തം കളിപ്പാട്ടം വെച്ചിട്ട് അവർ സമാന്തരമായിട്ട് കളികളിൽ ഏർപ്പെടാനായിട്ട് ഏർപ്പെടുന്നതായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ നടക്കുക അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത് മറ്റ് കളിപ്പാട്ടങ്ങൾ മറ്റുള്ളവര്ക്ക് കൊടുക്കാനായിട്ട് കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല തൻ്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും സാധിച്ചു കിട്ടുന്നതിന് ശിശു കൂടുതൽ നിർബന്ധ ബുദ്ധിയും വാശിയും സാഹചര്യവും നോക്കാതെ തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടമാണ് ഈ ഒരു മൂന്ന് വയസ്സ് ഓക്കെ അപ്പം നമ്മൾ മൂന്ന് വയസ്സിൻ്റെ കാര്യമാണ് പഠിച്ചത് അപ്പോൾ മൂന്ന് വയസ്സിൽ കുഞ്ഞുങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്തൊക്കെ വികാസങ്ങളാണ് അവിടെ നടക്കുന്നത് അതെല്ലാം ഓർത്തിരിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നാല് വയസ്സ് ഫോർ പ്ലസ് ഏജിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇനി നാല് വയസ്സായ കുട്ടികൾ എങ്ങനെയായിരിക്കും പെരുമാറുക അല്ലെങ്കിൽ അവരുടെ ശാരീരിക വികാസം എങ്ങനെയായിരിക്കും ഒരു പടി കൂടി കടന്ന് അവരെങ്ങനെയായിരിക്കും ഒറ്റക്കാലിൽ നിൽക്കുന്നതിനും ചാടുന്നതിനുമുള്ള താല്പര്യം കാണിക്കാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ കത്രിയൊക്കെ ഉപയോഗിച്ച് പേപ്പർ മുറിക്കാനുള്ള കഴിവൊക്കെ ഈ ഒരു സമയത്താണ് വരുന്നത് ചിത്രങ്ങൾ മുറിച്ചെടുക്കുന്നതിനൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു കുഞ്ഞുങ്ങൾ മൂന്ന് വയസ്സിലുള്ള അല്ലെങ്കിൽ മൂന്ന് വയസ്സായ കുഞ്ഞുങ്ങൾ എന്തായിരിക്കും വൃത്തമൊക്കെ വരച്ചിട്ട് അതിനകത്ത് മനുഷ്യരൂപങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് ശ്രമിക്കൂ എന്ന് പറഞ്ഞു അപ്പം ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക അതായത് മനുഷ്യമുഖത്തിൽ മുഖത്തിൽ കൂടുതൽ അവയവങ്ങൾ ചേർത്ത് വികസിക്കുന്നതിനൊപ്പം ചതുരം തുടങ്ങിയ ജാമതീയ രൂപങ്ങൾ വരയ്ക്കുന്നതിനുള്ള കഴിവ് വികസിച്ച് വരുന്ന ഒരു സ്റ്റേജാണ് ഈ നാല് വയസ്സെന്ന് പറയുന്ന ഘട്ടം പെൻസിലും അതുപോലെ തന്നെ ക്രയോൺസൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാനും നന്നായിട്ട് പിടിക്കാനൊക്കെ ആ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്ന ഒരു സ്റ്റേജ് ആണ് ഈ ഒരു നാല് വയസ്സെന്ന് പറയുന്ന കാലഘട്ടം കുഞ്ഞുങ്ങൾ മനുഷ്യരുടെ രൂപം മാത്രമായിരിക്കില്ല വരയ്ക്കുക ചുറ്റുപ ചുറ്റുപാടുകളിൽ അവർ കാണുന്ന അവർക്ക് ഇഷ്ടപ്പെട്ട പക്ഷികളെയോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ചെടികളോ അതൊക്കെ വരയ്ക്കാനായിട്ട് തുടങ്ങുന്ന സമയമായിരിക്കും അപ്പം ഈ ഒരു ഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ ചിത്രമുള്ള ബുക്കുകളൊക്കെ കൊടുത്താൽ വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കാറില്ലേ ചിത്രം ഡ്രോയിങ്ങിനുള്ള ബുക്കുകളൊക്കെ കൊടുക്കാറില്ലേ അപ്പോൾ ഇതൊക്കെ വരയ്ക്കാൻ ഭയങ്കര താല്പര്യമുള്ളൊരു സമയമായിരിക്കും അതൊക്കെ നോക്കി വരയ്ക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു നാല് വയസ്സെന്ന് പറയുന്നത് അപ്പം ഏറ്റവും ശിശുവിന് ഈ ഒരു നാല് വയസ്സിൽ കൊടുക്കാൻ പറ്റിയ പ്രചോദനപരമായ ഒരു ഇനമാണ് അല്ലെങ്കിൽ പ്രചോദനപരമായ ഒരു കാര്യമാണ് എന്ത് പക്ഷി മൃഗാദികളുടെ ചിത്രങ്ങളുള്ള ബുക്കുകൾ നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടൂലേ കളർ ചെയ്യാനുള്ള പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ ഒക്കെ പടമുള്ള ബുക്കൊക്കെ കളർ ബുക്കുകളൊക്കെ വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയൊരു പ്രായമാണ് ഈ ഒരു നാല് വയസ്സെന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നാല് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അതായത് പക്ഷി മൃഗാദികൾ ചിത്രമുള്ള ബുക്കൊന്നും കൊടുത്തില്ലെങ്കിൽ അവർ അവരിൽ ആ ഒരു കഴിവ് വളരുമോ ഇല്ല അല്ലേ അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നല്ല പ്രോത്സാഹജനകമല്ലാതെയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ല കുഞ്ഞുങ്ങൾ വരണെ വളരണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു കഴിവൊന്നും വികസിച്ച് വരില്ല ചിത്രങ്ങളുള്ള ബുക്കുകൾക്കൊപ്പം ചിത്രകഥകൾ വായിച്ചു കേൾക്കുന്നതും ശിശു അതീവ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഫോർ പ്ലസ് സ്റ്റേജ് ചിത്രം കണ്ടും അല്ലാതെയും ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുന്ന ഒരു സമയവും കൂടിയാണ് അനുഭവങ്ങൾ ആർജിക്കുന്നതിനുള്ള ശിശുവിൻ്റെ തനത് മാർഗമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അല്ലെങ്കിൽ വായിച്ച് കേട്ട കഥ തന്നെ വീണ്ടും വീണ്ടും കേൾക്കുന്നതിന് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മളെപ്പോഴും ആമയുടെ മൊഴിലിനെ കഥ പറഞ്ഞു കൊടുത്താലും കുഞ്ഞുങ്ങൾക്ക് അത് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല എത്ര വട്ടം പറഞ്ഞു കൊടുത്താലും കുഞ്ഞുങ്ങൾക്ക് എന്തായിരിക്കും വീണ്ടും വീണ്ടും കേൾക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഇങ്ങനെ കഥകളൊക്കെ പറയുന്നത് വഴി എന്തായിരിക്കും അത് കഥ പറയൽ ശേഷി വികസിപ്പിക്കുകയും അതുപോലെ തന്നെ കഥയിലെ യുക്തിയും വർദ്ധിച്ചു വരാനുള്ളൊരു സാഹചര്യമാണ് നമ്മളിങ്ങനെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് വഴി കുഞ്ഞുങ്ങളിൽ വികസിച്ച് വരുന്നത് അതുപോലെ തന്നെ ശിശുവിൻ്റെ സ്വതന്ത്രമായ അന്വേഷണാത്മക സ്വഭാവം കൂടുതൽ വികസിച്ച് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു ഫോർ പ്ലസ് സ്റ്റേജ് അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് കൊടുക്കണം കുട്ടിക്ക് പ്രോത്സാഹനജനകമായ അന്തരീക്ഷം കുഞ്ഞിന് ഈ ഘട്ടത്തിൽ കൊടുക്കേണ്ടത് അനിവാര്യമാണ് ഇനി ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ നാല് വയസ്സാവുമ്പോൾ കുഞ്ഞുങ്ങൾ എന്തായിരിക്കും കളിപ്പാട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന സമയമാണ് മൂന്ന് വയസ്സിൽ എന്തായിരിക്കും സ്വതന്ത്രമായിട്ട് അവർക്ക് കളിക്കാനാണ് ഇഷ്ടം പക്ഷേ നാല് വയസ്സാവുമ്പോൾ എന്തായിരിക്കും മറ്റു കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാനും കളിപ്പാട്ടങ്ങൾ അങ്ങോട്ടേക്കൊക്കെ കൊടുക്കാനും തിരിച്ച് വാങ്ങാനൊക്കെ ഉള്ളൊരു പ്രവണത കാണിക്കുന്ന സമയമാണ് അതായത് മറ്റു കുഞ്ഞുങ്ങളുമായിട്ട് ചേർന്ന് അതായത് മറ്റു കുഞ്ഞുങ്ങളുമായിട്ട് ചേർന്ന് കളിക്കാനായിട്ട് ആയിരിക്കും കൂടുതൽ അവർക്ക് താല്പര്യം പ്രകടിപ്പിക്കുക ഇതിന് തനതായ ചുറ്റുവട്ടം ഒരുക്കുക എന്നതാവണം നമ്മുടെ ഉത്തരവാദിത്തം മറ്റു കുട്ടികളോട് കൂടുതൽ ഇടപഴകി കളിക്കാനുള്ള അന്തരീക്ഷം നമ്മൾ ആ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ശ്രമിക്കണം ഈ ഒരു ഘട്ടത്തിലും കുഞ്ഞുങ്ങൾക്ക് നല്ല വാശിയുള്ള സമയമായിരിക്കും നിർബന്ധ ബുദ്ധിയും വാശിയുമുള്ള ഒരു സമയം തന്നെയായിരിക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ സ്വന്തമായിട്ട് ടോയ്ലറ്റിലൊക്കെ പോകുന്നതിനുള്ള ശേഷി പ്രകടിപ്പിക്കുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഈ ഒരു നാല് വയസ്സ് അപ്പം കുഞ്ഞിന് കൂടുതൽ അനുഭവവേദ്യമായ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം പലതരത്തിലുള്ള തരത്തിലുള്ള കളി പ്രവർത്തനത്തിൽ ഏർപ്പെടാനായിട്ട് കുഞ്ഞിനെ നമുക്ക് അല്ലെങ്കിൽ കുഞ്ഞിനൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നാല് പ്ലസ് സ്റ്റേജിൽ വരുന്നത് ഇനി അടുത്ത് നമ്മൾ പറയുന്നത് അഞ്ച് വയസ്സുകാരുടെ കാര്യങ്ങളാണ് അഞ്ച് പ്ലസ് ഈ ഘട്ടത്തോടെ അതായത് അഞ്ച് വയസ്സ് ആവുന്നതോടെ ശിശുക്കൾ ചാടിക്കളിക്കുന്നതിനുള്ള ശേഷി ആർജിക്കുന്നു ചാടരുത് വീഴും എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ശിശുവിൻ്റെ തനത് പ്രവർത്തനങ്ങൾ എന്തു ചെയ്യും തടസ്സപ്പെടുത്തുന്ന കാര്യമാണ് നമ്മളിതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിരിക്കും കൊച്ചു ചാടാൻ തുടങ്ങുമ്പോൾ നമ്മൾ പറയും അയ്യോ ചാടല്ലേ വീഴും അല്ലേ അങ്ങനെ പറയാനായിട്ട് നമ്മൾ തുടങ്ങി അങ്ങനെ പറയും എന്തായാലും പറഞ്ഞു പോകും അപ്പം ചാടാനും ഒക്കെ തുടങ്ങുന്ന ഒരു സമയമാണ് അഞ്ച് വയസ്സുകാർ അപ്പം സ്വന്തമായി വസ്ത്രം ധരിക്കുന്നുള്ള ശേഷി ആർജിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു അഞ്ചു വയസ്സെന്ന് പറയുന്നത് ചിത്രം വരയ്ക്കൽ ശേഷിയും സംസാര ശേഷിയും കഥ പറയലിലെ യുക്തിബോധവും കൂടുതൽ വികസിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ അഞ്ച് വയസ്സുകാര് അല്ലെങ്കിൽ അഞ്ചു വയസ്സെന്ന് പറയുന്ന ആ ഒരു സമയം ത്രികോണം വരയ്ക്കുന്നതിന് ശിശുവിന് കഴിയുന്നൊരു സ്റ്റേജാണ് അപ്പോൾ ആദ്യം മൂന്ന് വയസ്സിൽ എന്തായിരുന്നു വൃത്തം വരച്ചു നാല് വയസ്സിലെന്താണ് ചതുരം വരച്ചു അഞ്ചു വയസ്സിൽ എന്താ വരയ്ക്കുന്നത് ത്രികോണം വരയ്ക്കാനുള്ള കഴിവും കുഞ്ഞിന് കിട്ടുന്നൊരു സമയമാണ് ചിത്രം വരയ്ക്കാൻ ശേഷി നിരീക്ഷിച്ച് ശിശുവിൻ്റെ ബുദ്ധിവികാസം നിർണ്ണയിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈ ഒരു സ്റ്റേജിൽ കുഞ്ഞുങ്ങൾ മനുഷ്യരുടെ രൂപം വരയ്ക്കുന്നതിനൊപ്പം തന്നെ ചുറ്റുവട്ടങ്ങളിലുള്ള ചിത്രങ്ങളൂടി വരയ്ക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ അവർ ചുറ്റുവട്ടത്തിൽ നിന്നുള്ള വരയ്ക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ കാണുന്ന കാര്യങ്ങൾ വരയ്ക്കുമ്പോൾ അത്ര പെർഫെക്ഷനൊന്നും വരുന്നൊന്നുമില്ല എന്നാലവർ വരയ്ക്കാനായിട്ട് ശ്രമിക്കും ചിത്രങ്ങൾ വരച്ച് നിറം കൊടുക്കാനൊക്കെ കുഞ്ഞിന് ഇഷ്ടമായിരിക്കും ആ ഒരു അതായത് ചിത്രങ്ങൾ വരച്ച് നിറം കൊടുക്കുന്നതായിരിക്കും ഒരു പ്രധാന പ്രവർത്തനമായിട്ട് കുഞ്ഞുങ്ങൾ ചെയ്യുക അപ്പോൾ അവരെ അതായത് ചിത്രങ്ങൾ വരച്ച് നിറം കൊടുക്കുന്ന സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഈ ഒരു അഞ്ച് പൈസ ആണ് അപ്പം ശിശുവിന് ഏതൊരു വികാസവും നടക്കണമെങ്കിൽ നല്ല ഫലപ്രാപ്തിയായിട്ട് നടക്കണമെങ്കിൽ കുഞ്ഞിന് എന്താണ് ആവശ്യം പ്രോത്സാഹനജനകമായ അന്തരീക്ഷവും അനുഭവങ്ങളും അനിവാര്യമാണ് അതെപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഈ ഒരു സ്റ്റേജിലെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം എല്ലാ കാര്യങ്ങളും സ്വതന്ത്രമായിട്ട് സാമഗ്രികളൊക്കെ സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ആവശ്യം അതുപോലെ ചെന്ന ചിത്രകഥകളൊക്കെ വായിച്ചു കേൾക്കുന്നതിന് താല്പര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ചോദ്യം ചോക്കൽ സ്വഭാവമൊക്കെ മൂർധന്യത്തിൽ എത്തുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു അഞ്ചു വയസ്സെന്ന് പറയുന്ന പ്രായം കഥകൾക്ക് യുക്തി വർദ്ധിക്കുന്നതിനൊപ്പം തൻ്റെതായ കഥകൾ ശിശു പറഞ്ഞു തുടങ്ങുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഈ ഒരു അഞ്ചു വയസ്സ് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജിലായിരിക്കും കുഞ്ഞുങ്ങൾക്ക് മറ്റു കൂട്ടുകാരോടുള്ള താല്പര്യം കൂടുകയും വീട്ടിൽ നിന്ന് ഓരോ സാധനങ്ങൾ എന്തായിരിക്കും അവർ കൂട്ടുകാർക്ക് കൊണ്ട് കൊടുക്കുന്ന ഒരു സമയം കൂടിയാണിത് ഇപ്പം യു കെ ജിയിലൊക്കെ പഠിക്കുന്ന സമയമാണല്ലേ അപ്പോൾ അവരെന്തായിരിക്കും ഇപ്പോൾ ഇവിടെ എൻ്റെ മോൻ യു കെ ജിയിലാണ് മോൻ ഇവിടെയുള്ള സാധനങ്ങൾ പടമൊക്കെ വരച്ചു കൊണ്ട് കൂട്ടുകാർക്ക് കൊടുക്കും അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവൻ്റെ കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ ചിലപ്പോൾ സ്റ്റാറായിരിക്കും അല്ലെങ്കിൽ പേപ്പറിലൊക്കെ വരച്ച പടങ്ങളായിരിക്കും അപ്പോൾ അങ്ങനെ കൊണ്ട് സാധനങ്ങൾ മറ്റു കൂട്ടുകാർക്ക് കൊണ്ടുകൊടുക്കുന്ന ഒരു സമയമാണ് എന്ത് ഈ അഞ്ച് വയസ്സെന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടം ഈ ഒരു ഘട്ടത്തിലാണ് ശിശുക്കൾ എന്ത് ചെയ്യുന്നത് അതായത് നിയമങ്ങൾ പാലിക്കുന്നതിനും അവ അനുസരിക്കാത്തവരെ കുറിച്ച് പരാതി പറയുന്നതൊക്കെ തുടങ്ങുന്നത് പരാതി പറയാനൊക്കെ തുടങ്ങുന്ന ഒരു കാലഘട്ടം ആണ് ഇത് ഇപ്പോൾ കുഞ്ഞുങ്ങൾ ടീച്ചർ ടീച്ചർ പറയുന്നത് ആ കുട്ടി കേട്ടില്ല ആ കുട്ടി അനുസരിച്ചില്ല അല്ലെങ്കിൽ ലൈനായിട്ട് പോകാൻ പറഞ്ഞിട്ട് ലൈനായിട്ട് പോയില്ല എന്നുള്ള പരാതികളെല്ലാം എന്തായിരിക്കും കുഞ്ഞ് വീട്ടിൽ വന്ന് പറയുന്നതായിരിക്കും അല്ലെങ്കിൽ അതൊക്കെ പറയുന്നൊരു സ്റ്റേജിൽ കൂടിയാണ് അതുപോലെ തന്നെ ഇങ്ങനെ പറയുന്നത് എന്താണ് ശിശുവിന്റെ നൈതിക വികാസത്തെ കുറിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ കുഞ്ഞിൻ്റെ വാശി അല്പം കുറയൂലേ മറ്റു രണ്ട് സ്റ്റേജുകൾ മൂന്നു നാല് വയസ്സൊക്കെ ആകുമ്പോൾ ഭയങ്കര വാശിയായിരിക്കും അവർ വാശി പിടിച്ച് കരയും പക്ഷേ ഈ ഒരു അഞ്ച് അഞ്ചു വയസ്സെന്നൊരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അവർ വാശിയിലൊക്കെ ചെറുതായിട്ടൊന്ന് അയവൊക്കെ വന്നു തുടങ്ങും അഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോഴേക്കും ശിശു തനതായ പഠന വ്യഗ്രത പ്രകടിപ്പിച്ചു തുടങ്ങും അക്ഷരം അറിഞ്ഞുകൂടില്ലെങ്കിലും അവർ സാങ്കല്പികമായിട്ട് എഴുതാനൊക്കെ ആയിട്ട് തുടങ്ങും അല്ലെങ്കിൽ സാങ്കല്പിക വായന നടത്തുന്നതിനുള്ള പ്രവണത കാണിക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും അവർക്ക് വായിക്കാനൊന്നും അറിയില്ല പക്ഷേ എങ്കിൽ കൂടിയും അവരൊരു നോട്ടീസ് കണ്ടാൽ ചിലപ്പോൾ അത് ഇന്നതുപോലെ അവർ ഊഹിച്ച് വായിക്കാനായിട്ട് ആ ചിത്രം കണ്ടിട്ട് എന്താണെന്ന് വായിക്കാനൊക്കെ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഇവിടെ മോൻ ഇവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് വെറുതെ ഒരു പേപ്പർ കണ്ടാലും കുഞ്ഞെന്ത് ചെയ്യുക കുഞ്ഞിരുന്ന് വായിക്കും അപ്പം നമ്മൾ വിചാരിക്കുമോ ഇത് എന്തിരു വായന വായിക്കുന്നത് അപ്പോൾ അവൻ ആ പടം വെച്ചിട്ടാണത് വായിക്കുന്നത് അപ്പം അങ്ങനെ ഊഹിച്ച് വായിക്കാനും സാങ്കല്പിക വായന സങ്കല്പിക എഴുത്തൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ് ഏത് അഞ്ച് വയസ്സ് അപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ട് ചെയ്യണോട്ടോ സങ്കല്പിക എഴുത്ത് സങ്കല്പിക വായന ഏത് സ്റ്റേജിലാണെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടണം ഏത് സ്റ്റേജിലാണ് അഞ്ച് വയസ്സിലാണ് ഇനി നാല് വയസ്സിലെന്താണ് നടക്കുന്നത് മൂന്ന് വയസ്സിലെന്താണ് നടക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അനിവാര്യമാണ് കേട്ടോ ശ്രദ്ധിച്ച് തന്നെ പഠിക്കാം അപ്പം ഇങ്ങനത്തെ എഴുത്തും വായന സാങ്കല്പിക എഴുത്തും സങ്കല്പിക വായന ഒക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു ആ ശിശുവിൻ്റെ പഠന വ്യഗ്രതയെ കുറിക്കുന്ന കാര്യങ്ങളാണ് ഇനി ഈ ഒരു വികാസ ഘട്ടത്തിലൂടെ കുഞ്ഞിന് കടന്നു പോകണമെങ്കിൽ എന്ത് വേണം ആ കുഞ്ഞിന് അതിനുള്ള അവസരം കൊടുക്കണം അതുപോലെ തന്നെ പ്രോത്സാഹനം ലഭിക്കണം പ്രോത്സാഹനം കൊടുക്കണം അപ്പോൾ പ്രോത്സാഹനം ലഭിക്കുന്ന ശിശുവിന് കഥ പറയലിലൂടെ അല്ലെങ്കിൽ ചമഞ്ഞുള്ള കളികളിലൂടെ ജാമതീയ ചിത്രവരകളിലൂടെ ശരിയായ ശാരീരിക മാനസിക ബുദ്ധിവികാസം പ്രാപിക്കാനായിട്ട് സാധിക്കുന്നു പ്രീ പ്രൈമറി വികാസ ഘട്ടത്തിന് ഒടുവിലെത്തുമ്പോൾ അക്ഷര അഭ്യാസത്തിന് തനതായ പാകത കൈവരുന്നു ചുരുക്കത്തിൽ അഞ്ച് വയസ്സ് പൂർത്തിയാകുന്നതോടെ ശിശു പ്രൈമറി വിദ്യാഭ്യാസത്തിന് വികാസപരമായി തയ്യാറെടുക്കുന്നു എന്ന് പറയാം ഇനി മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കാലയളവിനെ പൊതുവിൽ പ്രീ പ്രൈമറി എന്ന് വിശേഷിപ്പിക്കുന്നുവെങ്കിലും മൂന്ന് വയസ്സുകാരും നാല് വയസ്സുകാരും അഞ്ച് വയസ്സുകാരും അവരുടെ ഓരോ ശേഷികളും താല്പര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ് അല്ലേ നമ്മൾ മുകളിൽ അവരെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിച്ചതാണ് അതുകൊണ്ട് തന്നെ പ്രീ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന അനുഭവവും അല്ലെങ്കിൽ ആ പ്രീ സ്കൂൾ അന്തരീക്ഷം ഓരോ ഗ്രൂപ്പിനും വ്യത്യസ്തമായി തന്നെ പ്രചോദനപരവും സന്തോഷദായകവും വിജ്ഞാനപ്രദവും ആയിത്തീരേണ്ടതുണ്ട് മറിച്ച് പ്രീ സ്കൂൾ അനുഭവം ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു മൂന്ന് വയസ്സുകാർക്ക് മാത്രം അവർക്ക് മാത്രമായിട്ട് പ്രചോദനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും മറ്റു ഗ്രൂപ്പിനും ഇപ്പോൾ അഞ്ച് വയസ്സുകാർ അല്ലെങ്കിൽ നാല് വയസ്സുകാർക്ക് എന്തായിരിക്കും വിരസത സൃഷ്ടിക്കുന്നതായിരിക്കും അതായത് ഓരോ ഗ്രൂപ്പിനും അവരുടെ സവിശേഷമായ വികാസ ഘട്ടവും താല്പര്യവും കണക്കിലെടുത്ത് വെവ്വേറെ തന്നെ പ്രവർത്തന പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ളത് അതായത് മൂന്ന് വയസ്സ് നാല് വയസ്സ് അഞ്ച് വയസ്സ് ശിശുവികാസ ഘട്ടത്തിൻ്റെ പ്രധാന നാഴികക്കല്ലുകൾ നാല് തഴങ്ങളായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചാർട്ട് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശിശു വികാസ ഘട്ടങ്ങൾ അതിലെ നാഴികക്കല്ലുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നാഴികക്കല്ലുകൾ നമ്മൾ പഠിച്ചതാണ് നേരത്തെ അല്ലേ പേശി വികാസം പേശി വികാസം ഭാഷാപരം വ്യക്തിപരം അല്ലെങ്കിൽ സാമൂഹികപരം അങ്ങനെ നാല് ഘട്ടങ്ങളാണുള്ളത് അപ്പോൾ മൂന്ന് വയസ്സുകാർക്ക് പേശി വികാസത്തിൽ എന്താണ് നടക്കുന്നത് പേശി വികാസം അവിടെ എന്താണ് നടക്കുന്നത് ഭാഷാപരം വ്യക്തിപരം അല്ലെങ്കിൽ സാമൂഹികപരം എന്താണ് നടക്കുന്നത് അതുപോലെ തന്നെ നാല് വയസ്സ് അഞ്ച് വയസ്സ് അപ്പം അത് ജസ്റ്റ് ഞാനൊന്ന് ഒന്ന് പറഞ്ഞതിന് ശേഷം ചാർട്ട് കാണിക്കാട്ടോ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒന്ന് ക്രോഡീകരിച്ച് പറയുന്നുള്ളൂ അപ്പൊ മൂന്ന് വയസ്സ് ത്രീ പ്ലസ് ഏജുകാരുടെ കാര്യമാണ് ആദ്യം പറയുന്നത് സ്ഥൂല പേശി വികാസം ഇതെന്താണ് വരുന്നതിനകത്ത് ആ പടികൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു മുച്ചക്രവാഹനം ചവിട്ടുന്നു നിമിഷം നേരത്തേക്ക് ഒറ്റക്കാലിൽ നിൽക്കുന്നു ഇനി അവരുടെ തന്നെ സൂക്ഷ്മ പേശി വികാസത്തിൽ എന്ന് വരുന്നു നെടുകയും കുറുകയും ഉള്ള വരകൾ വട്ടം എന്നിവ വരയ്ക്കുന്നതിന് താല്പര്യം പ്രകടിപ്പിക്കുന്നു ക്രയോൺസ് പെൻസിൽ എന്നിവ ഉപയോഗിക്കുന്നു പത്ത് ക്യൂബുകൾ വരെ അടുക്കുന്നു ഭാഷാപരമായിട്ടുള്ളവരും വരും സംസാരശേഷി പതിമടങ്ങ് വർദ്ധിക്കും പൂർണ്ണവാക്യങ്ങളിൽ സംസാരിക്കാൻ തുടങ്ങും സ്വന്തം പ്രായവും ലിംഗപദവിയും തിരിച്ചറിയുന്നു മൂന്ന് വസ്തുക്കൾ വരെ കൃത്യമായി എണ്ണുന്നു കഥകൾ കേൾക്കാനും പറയാനും താല്പര്യം കാണിക്കുന്നു ചിത്രം കാണിച്ച് കഥ പറഞ്ഞു കൊടുക്കുന്നത് പ്രചോദനപരമാണ് ഇനി വ്യക്തിപരം അല്ലെങ്കിൽ സാമൂഹികപരത്തിൽ എന്താണ് വരുന്നത് സവിശേഷമായ വ്യക്തികേന്ദ്രീകൃത ചിന്തയും സ്വഭാവവും ഉണ്ടാകും സമപ്രായക്കാരുടെ കളി പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച് അവരുമായി കൂട്ടുചേരാതെ സമാന്തര കളിയിൽ ഏർപ്പെടുന്നു വസ്ത്രം അഴിക്കുന്നതിന് സഹായിക്കുന്നു കൈകഴുകുന്നു തന്റെ ഇഷ്ടങ്ങൾ സാധിച്ചു കിട്ടാൻ കൂടുതൽ നിർബന്ധ ബുദ്ധി പ്രകടിപ്പിക്കും അത് ഹനിക്കപ്പെട്ടാൽ സാഹചര്യം നോക്കാതെന്ത് ചെയ്യും പ്രതിഷേധിക്കുകയും ചെയ്യും ഇനി അടുത്ത നാല് വയസ്സുകാരുടെ പ്രത്യേകതയാണ് അവരുടെ പ്രത്യേകത എന്താണ് ഒറ്റക്കാലിൽ നിൽക്കുന്നു കത്ര ഉപയോഗിച്ച് പേപ്പറുകൾ മുറിക്കുന്നു ഇനി അടുത്തു നോക്കുകയാണെങ്കിൽ സൂക്ഷ്മമായിട്ട് ആ സൂക്ഷ്മപേശി വികാസത്തിൽ വന്നെന്തൊക്കെയായിരിക്കും ചതുരവും അധിക ചിഹ്നവും വരയ്ക്കുന്നു രണ്ടു മുതൽ നാല് വരെ അവയവങ്ങളോട് കൂടിയ മനുഷ്യനെ വരയ്ക്കുന്നു ഇനി അടുത്തതോ നാല് വസ്തുക്കൾ കൃത്യമായിട്ട് എണ്ണാനായിട്ട് സാധിക്കുന്നു സ്വന്തം കഥകളിൽ യുക്തിബോധം കടന്നു വരുന്നു ചോദ്യങ്ങൾ ചോദിക്കുന്നു ചിത്രകഥ വായിച്ചു കേൾക്കാൻ ഇഷ്ടമാണ് കേട്ട കഥ തന്നെ വീണ്ടും വീണ്ടും കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു ഇനി സാമൂഹികപരമായിട്ടാണെങ്കിലോ സമപ്രായക്കാരുമായി ചേർന്ന് കൊടുക്കൽ വാങ്ങൽ രീതിയിലേക്ക് കളി വരുന്നു ചമഞ്ഞുള്ള കളികളിൽ ഏർപ്പെടുന്നു ടോയ്ലറ്റിൽ സ്വന്തമായിട്ട് പോകുന്നു ഇനി അടുത്ത ഏജാണ് ഏത് അഞ്ച് വയസ്സ് അഞ്ച് പ്ലസ് അവിടെ എന്താണ് സംഭവിക്കുന്നത് ആ സ്ഥൂല പേശിയിൽ വരുന്നാണ് വള്ളിച്ചാട്ടം ചാടുന്നു ഇനി സൂക്ഷ്മ പേശി വികാസില് വരുന്നാണ് ത്രികോണം വരയ്ക്കുന്നു മനുഷ്യരൂപം പൂർത്തീകരിക്കുന്നു ചിത്രം വരച്ച് നിറം നൽകൽ പ്രധാന പ്രവർത്തനമാകുന്നു ചുറ്റുപാടുമുള്ള മന ചുറ്റുപാടുമുള്ളവ മനസ്സിൽ തങ്ങിയ കാര്യങ്ങൾ മിഴുവോടെ വരയ്ക്കുന്നു ഇനിയോ നാല് നിറങ്ങൾ തിരിച്ചറിയുന്നു പത്ത് വസ്തുക്കൾ കൃത്യമായിട്ട് എണ്ണുന്നു ചോദ്യം ചോദിക്കൽ സ്വഭാവം മൂർധന്യത്തിൽ എത്തുന്ന ഒരു സമയമാണ് കഥകൾ യുക്തിസഹമാകുന്നു സാങ്കല്പിക വായന എഴുത്ത് എന്നിവ പ്രകടിപ്പിക്കുന്നു പഠന വ്യഗ്രത പ്രകടിപ്പിക്കുന്നു സാമൂഹികമായിട്ട് പറയുകയാണെങ്കിൽ സ്വന്തമായി വസ്ത്രം ധരിക്കുകയും അഴിക്കുകയും ചെയ്യുന്നു കൂട്ടുകാരോട് താല്പര്യം വർദ്ധിക്കുന്നു വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുത്തു കൊണ്ടുവന്ന് കൂട്ടുകാർക്ക് കൊടുക്കുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പരാതി പറയുവാനുള്ള പ്രവണത വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ശിശുവികാസ ഘട്ടത്തിലെ നാല് പ്രധാന ഘട്ടങ്ങളിലൂടെ മൂന്ന് നാല് അഞ്ച് വയസ്സിലെ കുട്ടികൾ കടന്നു പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ചാർട്ടായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു കൂട്ടുകാരൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് ശിശുവികാസത്തിലെ വ്യത്യസ്തതകളാണ് വേരിയേഷൻസ് ഇൻ ഡെവലപ്മെൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്